ഒരു രൂപ പോലും സംഭാവന വാങ്ങാതെയാണ് DYFI സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നതെന്ന് ജനീഷ് കുമാർ MLA വാദം പൊളിഞ്ഞു. പരിപാടിയുടെ സംഭാവന കൂപ്പണുകളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. സംഭാവനയിലും കുടുംബശ്രീ വിവാദത്തിലും നാണം കെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ DYFI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. ഇത്തരം ഒരു സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കുമ്പോൾ ഒരു രൂപയുടെ രസീത് കൊടുത്ത് ഒരു രൂപ പോലും ഞങ്ങൾ കളക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ ചെലവാകുന്ന മുഴുവൻ പണവും കായിക അധ്വാനത്തിലൂടെ, ഞങ്ങളുടെ പ്രവർത്തകരുടെ കായിക അധ്വാനത്തിലൂടെ കളക്ട് ചെയ്യാൻ ഞങ്ങൾ നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവരെല്ലാം ഏർപ്പെട്ടു. അങ്ങനെ ആക്രി പറക്കിയവരുണ്ട്, കിണർ വൃത്തിയാക്കിയവരുണ്ട്, മീനെടുത്ത് വ്യാപാരം നടത്തിയവരുണ്ട്, ബിരിയാണി ഉണ്ടാക്കി കൊടുത്തവരുണ്ട്. അങ്ങനെയെല്ലാമായി ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ടാണ് DYFI സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ളതാണ്. വീരവാദങ്ങളെല്ലാം പൊളിഞ്ഞു. ഒരു രൂപ പോലും സംഭാവന വാങ്ങാതെ പ്രവർത്തകർ കിണർ വൃത്തിയാക്കിയും മത്സ്യം വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും സംസ്ഥാന സമ്മേളനത്തിനുള്ള ചെലവ് തുക കണ്ടെത്തിയെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗവും കോന്നി MLA ജനീഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്ക് ഒരു ദിവസം പോലും ആയുസ്സുണ്ടായില്ല. സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഭാവനാ കൂപ്പണിൻ്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെയും സംഘാടക സമിതി ജനറൽ കൺവീനർ PB സതീഷ്കുമാറിൻ്റെയും ഒപ്പുകളടങ്ങിയ കൂപ്പണിൻ്റെ ചിത്രമാണ് പുറത്തു വന്നത്. നേരത്തെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചിറ്റാറിൽ നടത്തിയ സെമിനാറിൽ കുടുംബശ്രീ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള ശ്രമവും വിവാദമായിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് 100 രൂപ ഫൈൻ ഈടാക്കുമെന്ന കുടുംബശ്രീ ADSന്റെ ശബ്ദസന്ദേശം DYFI നാണം കെടുത്തിയിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 15 DYFI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാവും. വിവിധ ജില്ലകളിൽ നിന്ന് 635 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജനം, പത്തനംതിട്ട.